നമസ്കാരം മഹാരാഷ്ട്രയിൽ പ്രതിപക്ഷത്തുള്ള ബി ജെ പി ഭരണം പിടിച്ചെടുക്കുമോ ഓപ്പറേഷൻ ലോട്ടസ് ഓപ്പറേഷൻ താമര മഹാരാഷ്ട്രയിലും ഉടൻ ഉണ്ടാകുമോ എന്ന ചോദ്യം കഴിഞ്ഞ ആഴ്ചയിലും ഞങ്ങൾ വിലയിരുത്തിയതാണ് കഴിഞ്ഞ ആഴ്ചയിൽ രാജ്യസഭാ തിരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ മഹാരാഷ്ട്രയിൽ രണ്ട് രാജ്യസഭാ സ്ഥാനാർത്ഥികളെ മാത്രം വിജയിപ്പിക്കുവാൻ കഴിയുമായിരുന്ന ബി ജെ പി ആ ബി ജെ പിയുടെ മൂന്ന് സ്ഥാനാർത്ഥികൾ മഹാരാഷ്ട്രയിൽ നിന്നും വിജയിച്ചിരുന്നു ഭരണപക്ഷത്തു നിന്നും എം എൽ എ മാരുടെ വോട്ടുകൾ കൂടുതലായി പ്രതിപക്ഷത്തെ രാജ്യസഭാ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് നമ്മൾ ഓപ്പറേഷൻ താമര മഹാരാഷ്ട്രയിൽ ഉടൻ ഉണ്ടാകുമോ കേന്ദ്രം അതിന് പച്ചക്കൊടി കാണിക്കുമോ എന്ന ഒരു വിലയിരുത്തൽ നടത്തിയത് ആ വിലയിരുത്തലിനു ബോൽബലകമായി കൂടുതൽ എം എൽ എ മാർ ഇപ്പോൾ പ്രതിപക്ഷത്തേക്ക് വരുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിലെ നിയമസഭയുടെ ഉപരിസഭയായ രാജ്യസഭയും ലോക്സഭയും പോലെ തന്നെ മഹാരാഷ്ട്ര പോലുള്ള ചില സംസ്ഥാനങ്ങളിൽ നമുക്ക് ഉപരിസഭയും ഉണ്ട് കേരളത്തിൽ നിയമസഭ മാത്രമാണുള്ളത് പക്ഷേ മഹാരാഷ്ട്രയിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് പുറമേ ലെജിസ്ലേറ്റീവ് കൗൺസിൽ കൂടിയുണ്ട് ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ എം എൽ എമാരാണ് പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് എഴുപത്തി എട്ട് അംഗങ്ങളുണ്ട് മഹാരാഷ്ട്രയുടെ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ഇതിൽ പന്ത്രണ്ട് പേർ നോമിനേറ്റഡ് ജനപ്രതിനിധികളാണ് അറുപത്തി ആറ് പേരെ എം എൽ എ മാർ ചേർന്ന് തിരഞ്ഞെടുക്കുന്നതാണ് പത്ത് ആറ് വർഷത്തേക്കാണ് ഈ എം എൽ എ എം എൽ സി അംഗങ്ങളുടെ കാലാവധി പക്ഷേ അഞ്ച് പത്ത് അംഗങ്ങളുടെ ഒഴിവുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ ഒഴിവുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസം നടന്നിരുന്നു ഇതിൽ അഞ്ച് സീറ്റുകളും വിജയിച്ചത് ബി ജെ പി ആണ് രണ്ട് സീറ്റുകൾ ശിവസേനയും രണ്ട് സീറ്റുകൾ എൻ സി പിയും വിജയിച്ചു ഒരു സീറ്റ് കോൺഗ്രസ്സിന് വിജയിക്കാൻ സാധിച്ചു അംഗങ്ങളുടെ എം എൽ എ മാരുടെ അംഗങ്ങളുടെ എണ്ണമെടുത്താൽ ബി ജെ പിക്ക് വിജയിപ്പിക്കാൻ കഴിയുക നാല് സ്ഥാനാർത്ഥികളെ മാത്രമായിരുന്നു പക്ഷേ ഒരഞ്ചാം സ്ഥാനാർത്ഥിയെ കൂടി ബി ജെ പി അവിടെ നിർത്തുകയും ബി ജെ പിയുടെ അഞ്ചാം സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്തു കാരണം ഭരണപക്ഷത്തെ എം എൽ എ മാർ കൂടുതലായി ബി ജെ പിയെ പ്രതിപക്ഷത്തെ പിന്തുണച്ചിരിക്കുന്നു അവിടെ അഞ്ച് എം സീറ്റുകൾ ബി അട്ടിമറിയിലൂടെ സ്വന്തമാക്കിയിരിക്കുന്നു എന്ന് വേണം പറയാൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റും നൽകിയത് പ്രതിപക്ഷ നേതാവ് ദേവേന്ദ്ര ഫട്നവിസിനാണ് പക്ഷേ ദേവേന്ദ്ര ഫട്നവിസ് പറയുന്നത് നരേന്ദ്രമോദി ഇന്ത്യയിൽ വലിയൊരു ജനപ്രിയ നേതാവായി ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു നരേന്ദ്രമോദിയുടെ ജനപ്രിയത അത് മഹാരാഷ്ട്രയിലും എത്തിയിട്ടുണ്ട് മഹാരാഷ്ട്ര നരേന്ദ്രമോദിക്ക് ഒപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ദേവേന്ദ്ര ഫട്നവിസ് ഈ വിജയത്തെക്കുറിച്ച് പറഞ്ഞത് നൂറ്റിയാറ് അംഗങ്ങൾ മാത്രമുള്ള ബി ജെ പിക്ക് നൂറ്റി മുപ്പത്തിനാല് വോട്ടുകൾ ഈ എം എൽ സി തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികൾക്കായി ലഭിച്ചിരിക്കുന്നു എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന സംഗതി നൂറ്റി നാൽപ്പത്തി അഞ്ച് സീറ്റുകളാണ് മഹാരാഷ്ട്രയിൽ ഭരണ കേവല ഭൂരിപക്ഷത്തിനായി വേണ്ടത് ഇരുന്നൂറ്റി എൺപത്തി എട്ട നിയമസഭയാണ് മഹാരാഷ്ട്രയിലുള്ളത് നൂറ്റി നാൽപ്പത്തി അഞ്ച് അംഗങ്ങളുടെ പിന്തുണ വേണം നിലവിൽ നൂറ്റി അംഗങ്ങളാണ് ബി ജെ പിക്ക് ഉള്ളത് എൻ ഡി എക്ക് മൊത്തമായി നൂറ്റി പതിമൂന്ന് അംഗങ്ങളുണ്ട് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി ഇരുപത്തി നാല് ൾ ലഭിച്ചിരുന്നു ഇപ്പോൾ എം എൽ സി തെരഞ്ഞെടുപ്പ് വന്നതോടുകൂടി നൂറ്റി മുപ്പത്തി അഞ്ചിലേക്ക് ബി ജെ പിയുടെ പിന്തുണ വർദ്ധിച്ചിരിക്കുന്നു അതായത് ഇരുപത്തി ഒന്ന് എം എൽ എമാരെ ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തേക്ക് മറിക്കാൻ ബി ജെ പിക്ക് ഇപ്പോൾ തന്നെ സാധിച്ചിരിക്കുന്നു എന്നതാണ് നൂറ്റി അംഗങ്ങൾ ബി ജെ പിക്ക് ഉണ്ട് എങ്കിലും അൻപത്തി ആറ് അംഗങ്ങളുള്ള ശിവസേനയ്ക്കാണ് അവിടെ മുഖ്യമന്ത്രി സ്ഥാനം കാരണം അൻപത്തിമൂന്ന് അംഗങ്ങളുള്ള എൻ സി പിയും നാൽപ്പത്തി നാല് അംഗങ്ങളുള്ള കോൺഗ്രസും അവിടെ ഒരു സഖ്യത്തിലാണ് അതുകൊണ്ടാണ് ബി ജെ പി ഭാഗത്താണ് ജനപിന്തുണ എങ്കിലും മുഖ്യമന്ത്രിയായി അല്ലെങ്കിൽ ഭരണപക്ഷത്തേക്ക് മഹാവികാസ് അഖാഡി എന്ന ഒരു മുന്നണി എത്തുന്നത് അതുകൊണ്ട് തന്നെ ഏത് സമയവും അവിടെ ഓപ്പറേഷൻ താമര പ്രതീക്ഷിച്ചിരുന്നതാണ് ഇപ്പോൾ രാജ്യസഭാ തിരഞ്ഞെടുപ്പിനും അതിനുശേഷം നടന്ന എം എൽ സി തിരഞ്ഞെടുപ്പിന് ശേഷം നൂറ്റി മുപ്പത്തിനാല് അംഗങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് ബി ജെ പി തെളിയിച്ചിരിക്കുന്നു നൂറ്റി നാൽപ്പത്തി അഞ്ചിലേക്ക് പതിനൊന്ന് അംഗസംഖ്യയുടെ കുറവ് മാത്രമാണുള്ളത് നാൽ നാൽപ്പത്തിനാല് അംഗങ്ങളുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്കാണ് ആ കോൺഗ്രസിൻ്റെ എം എൽ എ ബി ജെ പി നേതാക്കളുടെ ദൃഷ്ടി ഇപ്പോൾ പതിഞ്ഞിരിക്കുന്നത് എന്തായാലും രണ്ടായിരത്തി പത്തൊൻപതിലാണ് നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാകും അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കുക അതിനുള്ളിൽ ഇവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാകുമോ ഭരണമാറ്റത്തിനുള്ള സാധ്യത തെളിയുന്നുണ്ടോ എന്ന് ബി ജെ പി നോക്കുന്നുണ്ട് പക്ഷേ അവിടെ നൂറ്റി മുപ്പത്തിനാല് അംഗങ്ങളുടെ പിന്തുണ ഇപ്പോൾ തന്നെ ബി ജെ പിക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞുവെങ്കിൽ നൂറ്റിനാൽപ്പത്തഞ്ചിലേക്ക് ബി ജെ പി അതിവേഗം എത്തും എന്നതിൽ സംശയമില്ല പ്രത്യേകിച്ചും ഭരണമുന്നണിയിൽ ശിവസേനയും കോൺഗ്രസും എൻ സി പിയും വിരുദ്ധമായ ആശയങ്ങളുള്ള ഭരണ ഭരണമുന്നണിയിൽ പ്രത്യേകിച്ചും ഐക്യം രൂപപ്പെടുന്നില്ല പല മേഖലകളിലും ഭരണം പരാജയം മാത്രമാണ് എന്ന റിപ്പോർട്ടുകളുണ്ട് ജനരോഷം പൊതുവെ ഈ ശിവസേന കോൺഗ്രസ് എൻ സി പി സഖ്യത്തിലുള്ള സർക്കാർ നേരിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ കേന്ദ്രം ഇത്രയും എം എൽ എ പിന്തുണ ലഭിച്ച സ്ഥിതിക്ക് അതായത് അൻപത്തി ആറ് അംഗങ്ങളുള്ള ശിവസേനയും അൻപത്തി മൂന്ന് അംഗങ്ങളുള്ള എൻ സി പിയും നാൽപ്പത്തി നാല് അംഗങ്ങളുള്ള കോൺഗ്രസുമാണ് സഖ്യത്തിലെ പ്രധാന കക്ഷികൾ മറ്റ് സ്വതന്ത്രന്മാരും മറ്റു ചെറു ചെറുകക്ഷികളുമായി പതിനാറ് അംഗങ്ങളുണ്ട് ഇവരെയും കോൺഗ്രസിലെ എം എൽ എമാരെയും ഒപ്പമടർത്തി എടുത്താൽ അവിടെ ഓപ്പറേഷൻ താമര ഏത് സമയവും സാധ്യമാകും എന്ന നിലയിലാണ് പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരിൻ്റെ ജനപിന്തുണ വർദ്ധിക്കുകയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അവിടെ ഏറ്റവും വലിയ ഒറ്റകക്ഷി അതുകൊണ്ട് തന്നെ അവിടെ ഭരണ മാറ്റത്തിനുള്ള സാധ്യത മഹാരാഷ്ട്രയിൽ ഇപ്പോഴുമുണ്ട് രാജ്യസഭാ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ എം എൽ സി തെരഞ്ഞെടുപ്പും ഈ സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് വെബ് ഡെസ്ക് തത്വമി ന്യൂസ്